ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജി കേസ് ക്രാഫ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, കളിമണ്ണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് തുണി വേണം, അതേപോലെ കുറച്ച് കളിമണ്ണ് വേണം. ഈ തുണിയാണെങ്കിൽ ഒരു പ്ലെയിൻ ബക്കറ്റ്, നല്ല വൃത്തിയുള്ള ബക്കറ്റിൽ ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് മണ്ണ്, നല്ല പശയുള്ള മണ്ണാണ് നല്ലത്, അല്ലാത്ത മണ്ണായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ കമ്പിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമോ അത്രത്തോളം നമുക്ക് നല്ല മണ്ണ് ആ വെള്ളത്തിൽ കലർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് കളിമണ്ണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതേപോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പം 2-3 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ആവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, ഇത് ഈ തുണിയിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചാൽ മതി, കേട്ടോ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അലർജി ഉള്ളവർക്കും അലർജി ഇല്ലാത്തവർക്കൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പം ഗ്ലൗസ് ഉപയോഗിക്കുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് കുറേ നേരം ആകുമ്പോൾ ഇതേപോലത്തെ ചെളിയ വരും. ചെളി വരുന്നതിനൊക്കെ എടുത്ത് മാറ്റണം. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. നമുക്ക് ഈ താഴെ വരുന്ന വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത്. യൂട്യൂബിൽ പല ടൈപ്പിലും ഇതെടുക്കുന്ന കാണിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഇതാണ് നന്നായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കൂടുതലും പൊടി വരാത്തത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അത് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് കളിമണ്ണ് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല ഈ മെത്തേഡിൽ ചെയ്താൽ. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും വലിയ കാര്യം, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം എവിടെയെങ്കിലും വെച്ചിട്ട് അത് ഒന്ന് ആ തുണി ഒന്ന് താഴെ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്, ജസ്റ്റ് പൊട്ടിപ്പോകും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ കൈകൊണ്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കാം, കണ്ടോ. അപ്പോൾ ആവശ്യത്തിന് മണ്ണ് മാത്രമേ വരുള്ളൂ. അഥവാ ഇത് പൊട്ടി പുറത്തിരിക്കുന്ന മണ്ണ് അഴുക്കെല്ലാം അകത്ത് പോകണമെങ്കിൽ ഒന്നേന്ന് ചെയ്യണേക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്ന ആ മണ്ണ് ഒരു ഉപയോഗവും ഇല്ലാതായി പോകും, കേട്ടോ. അതിപ്പം കുറേ താഴെ പോയി, അങ്ങനെയുള്ള കേസിൽ നമ്മളത് മാറ്റി റീപ്ലേസ് ചെയ്ത് ഒന്നേന്ന് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് സാധാ മണ്ണ് എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അത് അരിച്ച് കളിമണ്ണ് ഉണ്ടാക്കാറുണ്ട്. അതിനെക്കാട്ടിയും കുറച്ചും കൂടെ എളുപ്പമാണ് ഈ മെത്തേഡ്. പക്ഷെ കളിമണ്ണ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, അത് പെട്ടെന്ന് കളിമണ്ണ് കിട്ടും. പക്ഷെ ഇത് കുറച്ചും കൂടെ ഗുഡ് ക്വാളിറ്റി കിട്ടും. ഞാൻ രണ്ട് രീതിയും ചെയ്തിട്ടുണ്ട്. എനിക്കിതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഒരു ബക്കറ്റ് ഫുള്ള് എനിക്ക് ആവശ്യമുള്ളത് നിറച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ വെള്ളം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള വെള്ളം മാത്രം ജസ്റ്റ് ഒരു ചെറിയൊരു ബക്കറ്റോ മഗ്ഗോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ വെള്ളം മാത്രം മാക്സിമം മണ്ണ് മിക്സാവാത്ത രീതിയിൽ വെള്ളം എടുത്ത് മാറ്റണം. എന്നിട്ട് ആ വെള്ളം നമുക്ക് ആവശ്യമില്ല, അങ്ങ് കളയാൻ മതി കേട്ടോ. ബക്കറ്റ് ചരിച്ചും ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മുടെ മണ്ണ് പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഇപ്പം ചെയ്യുന്ന പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മണ്ണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തേൻ്റെ വലിയ തെറ്റ് വന്നാലും പ്രശ്നമില്ല. നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ അത് അടച്ച് തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ അതിൽ പൊടി വീഴാൻ സാധ്യതയുണ്ട്. പൊടി വീഴുന്നാൽ പിന്നെ ആ ഒരു ക്രാക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ കളിമണ്ണിന്. ആ ഒരു ജുവൽസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന അത്ര വെള്ളം നിങ്ങൾ മാറ്റണം. മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മക്സ എന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം കണ്ടാൽ അറിയാം, ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം എല്ലാം ഇതേപോലെ അങ്ങ് മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കുഞ്ഞുകുഞ്ഞ് ഗ്ലാസ്സിലോ കുഞ്ഞുകുഞ്ഞ് പാത്രങ്ങളിലോ ഇതേപോലെ ആക്കിയിട്ട് മാറ്റുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത്രയും മാറ്റി കഴിയുമ്പോൾ ഇതിപ്പം ഏകദേശം ഒന്ന് കലങ്ങി തുടങ്ങാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വെള്ളം എടുക്കാൻ പാടില്ല, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചൊഴിക്കണം. പിന്നെ ഏകദേശം ഒരു കഴിവം കഴിയുമ്പോൾ നല്ല സൺലൈറ്റ് നമ്മൾ ഡ്രൈ ചെയ്ത് വയ്ക്കാം. ഡ്രൈ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് വെടിക്കും. ഇതൊന്നും വെടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കൈ കൊണ്ടൊന്ന് തട്ടുമ്പോൾ നമുക്കറിയാം, ഒരു കുഴക്കണ വരുവാകുമ്പോൾ മാത്രമേ അത് എടുക്കാവൂ. ഇതിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കുഴക്കാൻ പറ്റുന്നൊരു പരുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാദ്യം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഈ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് കുറച്ച് കൂടെ വെയിലൊന്ന് കൊള്ളട്ടെ, അപ്പോഴത് കറക്റ്റ് പരുവാവുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ മണ്ണിനെ നമ്മൾ നമുക്ക് ആവശ്യത്തിന് കണ്ടെയ്നറിൽ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിൽ വെടിച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യറോ ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അതേപടി ഇങ്ങനെ ഇളകി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മടക്കി വെച്ചാൽ മതി. കണ്ടു, ഇതേപോലെ നല്ല മടക്കി മടക്കി നന്നായിട്ട് ഉരുട്ടി വയ്ക്കാം. നിങ്ങൾക്ക് ഉരുട്ടി വെച്ചാലും എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഉരുട്ടി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. അതുകൊണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മടക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മളത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അത് പിന്നെ വേറൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ എന്തെങ്കിലും അടച്ച് വെച്ച് നന്നായിട്ട് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. ഇടയ്ക്കൊക്കെ ഡ്രൈ ആകുന്നെങ്കിൽ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താങ്ക് യു.